ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14th ആണ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 teaspoon അഗാർ-അഗാറിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 glass വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 2 glass പാലൊഴിച്ച് അടുപ്പിലേക്ക് വെക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 glass പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ അഗാറിൻ്റെ ആ ഒരു മിക്സ്ചറ് ഇതിലൊഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് ഒരു പീസ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് പുറമേ ഇരുന്ന് തന്നെ നല്ല ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് ഒരു 30 minutes വെച്ച് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 teaspoon അഗാർ പൗഡറിൻ്റെ കൂടെ 1/4 cup വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 glass വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പം വെള്ളം ഒന്ന് ചൂടാവുന്ന സമയത്ത് 3 tablespoons പഞ്ചസാര ഇട്ട് ഒന്ന് ചൂടായി വരണം. ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ അഗാറിൻ്റെ മിക്സ്ചറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ അഗാർ പൗഡർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജെലാറ്റിൻ്റെ മിക്സ് ആയിരുന്നാലും മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കുറച്ച് റെഡ് കളറും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് കുറുകി വരണം. അതുവരെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ പുഡിംഗ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 sides ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് വിടുവിച്ചതിന് ശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ പാത്രത്തിൽ തന്നെ നമ്മുടെ ആ റെഡ് കളർ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പം മുഴുവനും ഒഴിക്കേണ്ട, പകുതി മാത്രം ഒഴിച്ചാൽ മതിയാവും. ഇനി അതിനുശേഷം നമ്മൾ ആ പുഡിങ് പതുക്കെ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള ആ ഒരു മിക്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പുറത്തിരുന്ന് പുറമേ ഇരുന്ന് തന്നെ നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം 30 minutes ഫ്രീസറിനകത്ത് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പം 30 minutes കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പുറമേ നല്ല റെഡ് കളറും ഉള്ളിൽ നല്ല വൈറ്റ് കളറും, കാണാൻ തന്നെ ഒരു ഗ്രാൻഡ് ലുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.